സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് സമാപനം. വൈകിട്ട് തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ 100-ലധികം കലാരൂപങ്ങളും 10 സംസ്ഥാനങ്ങളിലെ കലാകാരന്മാരും അണിനിരക്കുന്നുണ്ട്. അനൂപ് ബാലചന്ദ്രൻ ചേരുകയാണ്. അനൂപ്, നിശ്ചയിച്ച പോലെ 5 മണിക്ക് തന്നെ ഘോഷയാത്ര ആരംഭിക്കുമോ? ഒരുക്കങ്ങൾ എവിടെ വരെയായി? ശീതൾ, നിറച്ചാർത്തിന്റെ ദിനങ്ങൾ, ഒപ്പം തന്നെ ദീപാലങ്കാരങ്ങളുടെ മിഴിവിൽ, കലാരൂപങ്ങളിലെല്ലാം തന്നെ സൗന്ദര്യത്തിൽ കഴിഞ്ഞ 6 ദിവസം സംസ്ഥാനത്തെ ദിനരാത്രങ്ങൾ ഓണാഘോഷ നിറവിലായിരുന്നു. ഇപ്പോൾ അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഓണം വാരാഘോഷത്തിന് സമാപനമാവുകയാണ് ഇന്ന് രാത്രിയോടുകൂടി. അതിന് മുന്നോടിയായിട്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര തുടങ്ങാൻ അല്പസമയം മാത്രമാണ് ബാക്കി. സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൗടിയാറിലാണ്. കൗടിയാറിൽ നിന്നും വെള്ളയമ്പലത്തിലേക്ക് പോകുന്ന വീഥിയിലാണ് ഈ സാംസ്കാരിക ഘോഷയാത്രകൾ അണിനിരന്നിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയും കൊമ്പ്, ഒപ്പം തന്നെ വനിതകളുടെ പൂരക്കളി. വനിതകളുടെ പൂരക്കളി ഇത്തവണത്തെ പ്രത്യേകതയാണ്. സാധാരണ പുരുഷന്മാരുടെയാണ് പൂരക്കളി. വനിതകളുടെ പൂരക്കളിക്കായി കണ്ണൂരിൽ നിന്നും എത്തിയ പ്രത്യേക സംഘം, പയ്യന്നൂരിൽ നിന്നും എത്തിയ സംഘമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന് പിന്നിലായി ആലവട്ടവും വെഞ്ചാമരവും പാലക്കാട് നിന്നുള്ള സംഘമാണ്. അങ്ങനെ വിവിധങ്ങളായ കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, ബാൻഡുമേളമടക്കം, വാദ്യമേളമടക്കം തലസ്ഥാനവാസികൾക്ക്, വിദേശികൾക്കെല്ലാം തന്നെ കാഴ്ച വിരുന്നൊരുക്കി സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് തുടക്കമിടാൻ പോവുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന വെള്ളയമ്പലത്ത് നിന്നും അല്പം മാറി മാനവീയം വീഥിയിലാണ് ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് നടക്കുക. 5 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഫ്ലാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥിയിൽ നിന്നും തുടർന്ന് അങ്ങോട്ട് മ്യൂസിയം കടന്ന്, പാളയം കടന്ന്, യൂണിവേഴ്സിറ്റി കോളേജ് മുന്നിലെ വിശിഷ്ടാദികളുടെ പവലീനും കടന്ന്, സ്റ്റാച്ചു കടന്ന് കിഴക്കേ കോട്ടയിലാണ് ഈ നിശ്ചല ദൃശ്യങ്ങളടങ്ങിയ സാംസ്കാരിക ഘോഷയാത്ര സമാപിക്കുക. എന്തായാലും ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. നമുക്കിപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ വിവിധങ്ങളായ കാഴ്ച വിരുന്നാണ്. അതായത് തുടക്കം തന്നെ ചെണ്ടമേളത്തിലും ഇലത്താളത്തിലുമാണ് തുടങ്ങുന്നത്. തുടർന്ന് പിന്നാലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതകളുടെ പൂരക്കളി, പിന്നാലെ ആലവട്ടം, വെഞ്ചാമരം, മുത്തുക്കുട, മോഹിനിയാട്ടം, ഒപ്പന, മാർഗംകളി, ഓലക്കുട, ഇടയ്ക്ക, കഥകളി, കൂടിയാട്ടം, വേലകളി അടക്കം 24 കലാരൂപങ്ങളാണ് ഒന്നിനു പിറകെ ഒന്നായി തലസ്ഥാന നഗരിയിൽ ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അരങ്ങേറുക. എന്തായാലും വിശിഷ്ടാദികളെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ഈ സാംസ്കാരിക ഘോഷയാത്രയുടെ കാഹളം മുഴക്കുന്ന കൊമ്പ് കൈമാറുക. തുടർന്ന് അങ്ങോട്ട് ഈ നിശ്ചല ദൃശ്യങ്ങളും സാംസ്കാരിക ഘോഷയാത്രയും മുന്നോട്ടു പോകും. യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രത്യേക പവലിയനിൽ കേന്ദ്ര ടൂറിസം മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ ഉണ്ടാകും. ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ ടൂറിസം മന്ത്രിമാർ ഉണ്ടാകും. ഒപ്പം തന്നെ മുഖ്യമന്ത്രി, സംസ്ഥാനത്തെ മന്ത്രിമാരടക്കം ആ പവലിയനിൽ അണിനിരക്കും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യത്യസ്തമാണ് ഇത്തവണത്തെ സാംസ്കാരിക ഘോഷയാത്ര. സാധാരണ കഴിഞ്ഞ വർഷം നമ്മൾ ഘോഷയാത്ര ആലോചിച്ചിരുന്നെങ്കിലും പ്രളയം കാരണം മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഇത്തവണ ചെറിയ ദുരന്തങ്ങൾ മലബാറിലും മറ്റിടങ്ങളിലും ഉണ്ടായെങ്കിലും ഒരു ദുരന്തത്തിൽ സംസ്ഥാനം വിറങ്ങലിച്ച് നിൽക്കുകയല്ല, മറിച്ച് അതിജീവനമാകണം ഇത്തവണത്തെ ഓണം എന്ന സന്ദേശമുയർത്തിയാണ് ഇത്തവണ സംസ്ഥാന സർക്കാർ ഓണം വാരാഘോഷവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. സംസ്ഥാനത്തെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെയും വിവിധ കലാരൂപങ്ങൾ ഇത്തവണ അരങ്ങേറുന്നുണ്ട്. അതിനായി ഭാരത് ഭവനിലും മറ്റും പ്രത്യേക തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള ചക്രി നൃത്തം, ഇതൊരു പ്രത്യേക തരം പ്രാദേശിക നൃത്തമാണ്. ഒപ്പം തന്നെ മണിപ്പൂരിൽ നിന്നുള്ള ലായി ഹരോബ നൃത്തം, ഇതൊക്കെ എന്താകുമെന്നറിയാനാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ പൗലീനുകളിലും മറ്റും കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ മഴദേവതയെ സ്തുതിക്കുന്ന തമിഴ് നൃത്തം, കർണാടകയിലെ ഡോൽകുനിത നൃത്തം, മധ്യപ്രദേശിലെ ബദായ് നൃത്തം, അങ്ങനെ വിവിധങ്ങളായ സാംസ്കാരിക വിരുന്നാണ്, കാഴ്ച വിരുന്നാണ് ഇനി തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന വെള്ളയമ്പലത്തെ മാനവീയം വീഥിയിലേക്ക് അല്പസമയത്തിനകം ഈ സാംസ്കാരിക രൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങളെല്ലാം മുന്നോട്ട് പോകും. തുടർന്ന് അനന്തപുരിയെ 2 മണിക്കൂർ സാംസ്കാരിക ആവേശക്കടലാക്കിക്കൊണ്ടുള്ള നിശ്ചല ദൃശ്യങ്ങളുടെ നീക്കം, ഒപ്പം തന്നെ സാംസ്കാരിക ഘോഷയാത്ര നടക്കും. എല്ലാ ഒരുക്കങ്ങളും വിശദമായ വിവരങ്ങൾ നൽകുന്നത് 5 മണിയോടെ ആയിരിക്കും ഘോഷയാത്രയ്ക്ക് തലസ്ഥാന നഗരിയിൽ തുടക്കമാവുക. മറ്റു വാർത്തകളിലേക്ക്.